തൃശ്ശൂർക്ക് പോകുമ്പോൾ എവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു ഞങ്ങൾ ഏവരുടെയും ടെൻഷൻ. ഇന്ന് ഞങ്ങൾ അമ്മയും അമ്മുവും മക്കളും എല്ലാം ചേർന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി തൃശ്ശൂർ ടൗണിൽ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫാമിലി ഫോളോവേഴ്സ് എല്ലാം കൂടി സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടലാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. ഇന്നത്തെ ഉച്ചഭക്ഷണം അവിടുന്ന് തന്നെ ആകാമെന്ന് കരുതി. തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഹോട്ടൽ സഫേ ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച് പെരുത്തിനും നല്ല അഭിപ്രായമാണ്. ഇവിടെ എത്തിയപ്പോഴോ തൃശ്ശൂർ പൂരം പോലെ ബിരിയാണി കഴിക്കാൻ ആളുകൾ. എന്നാൽ പിന്നെ ഞാനും അമ്മയും സഫേർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാമെന്ന് കരുതി. ഫോളോവേഴ്സേ നിങ്ങൾ കാത്തോളി എന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ദേ സഫേറിനുള്ളിലേക്ക് കയറി. പിന്നത്തെ കാര്യം പറയണോ? എന്തായാലും തൃശ്ശൂർ കടികളുടെ കൂടെ ഒരു ബിരിയാണി കഴിക്കാൻ ഇന്ന് ഞങ്ങളും ഉണ്ട് ചങ്ങായി. എന്നാൽ പിന്നെ കഴിക്കല്ലേ. ഞങ്ങൾ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ വന്നപ്പോൾ ഇവിടുത്തെ ഫുഡിനകത്ത് ഏറ്റവും നല്ലൊരു ഹോട്ടൽ തിരക്കിയപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു ഹോട്ടലിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ സഫേറാണ്. സിൻസ് 1972 1972 മുതൽ ഇവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ പേര് സജസ്റ്റ് ചെയ്തത്. അന്നേരം നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായോ? എന്തായാലും ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മു ആണെങ്കിൽ മിക്സ്ഡ് ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തത് ഈ ചിക്കൻ ബിരിയാണിയാണ്. ഇതെന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അമ്മ കഴിച്ചു തുടങ്ങി കേട്ടോ. ത്രിലോകന് മക്കളും ഉണ്ട്, എല്ലാവരുമായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നുണ്ട്. അമ്മ നല്ല രീതിയിൽ വിശപ്പായി. ഏതാണ്ടോ അമ്മയും മക്കളും നല്ല രീതിയിൽ വിശപ്പായി. ഏതാണ്ട് രണ്ടരയായി സമയം. അമ്മ എങ്ങനെയുണ്ട് ബിരിയാണി? നല്ല സ്പൈസി, നല്ല സ്പൈസി ബിരിയാണിയാണ്. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും പിന്നെ പ്രോൺസ് ചിക്കൻ ടിക്ക ഇങ്ങനെ അഞ്ചാറ് ഐറ്റം ബിരിയാണി ഉണ്ട്. ബീഫ് ബിരിയാണി ഇല്ല കേട്ടോ. അതാ ഇവിടുത്തെ ഏറ്റവും ഞങ്ങൾക്ക് വിഷമം തോന്നിയ ഐറ്റം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ എന്നെ തീർന്നു പോയി. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ടോപ്പ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ്. അതെന്തായാലും നമുക്കൊന്ന് കഴിക്കാം. ഒന്ന് സെർവ് ചെയ്തിട്ട് ആ നല്ലൊരു കാലൊക്കെ ഉണ്ട് കേട്ടോ. സഫേർ ഹോട്ടലിലെ ഏറ്റവും ടോപ്പ് ബിരിയാണികളിൽ ഒന്നെന്ന് തൃശ്ശൂർക്കാർ ഒന്നടങ്കം പറയുന്ന ചിക്കൻ ബിരിയാണി. മുട്ടയുണ്ട് കേട്ടോ, ചിച്ചിയുണ്ട് കേട്ടോ. സൂപ്പർ ബിരിയാണി തന്നെ കണ്ടോ. നല്ല ചെറിയ റൈസാണ് കേട്ടോ, വളരെ ചെറിയതായിട്ടുള്ള റൈസാണ്. പിന്നെ ചിക്കൻ്റെ ഒരു നല്ല പീസുണ്ട്. പക്ഷേ 190 രൂപ ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് വില വരുന്നത്. പ്രൈസ് ഇച്ചിരി ഉള്ളു, സത്യം പറയാലോ. പ്രൈസ് വളരെ ഇച്ചിരി ഉള്ളു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വരുമ്പോഴത്തേക്കും ബിരിയാണി തീർന്നു. വീണ്ടും ഒരു ഹാഫ് ഓർഡർ ചെയ്യേണ്ടി വരാം അല്ലേ. അമ്മയ്ക്ക് മുഴുത്തോ എവിടുന്ന്? എന്തായാലും വളരെ ചെറിയ റൈസും നല്ല ചിക്കനാന്ന് തോന്നുന്നു. കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ബിരിയാണി. ചിക്കനാണെങ്കിൽ രണ്ട് വലിയ പീസൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു പീസും പിന്നെ ഒരു ലെഗ് പീസും വന്നിട്ടുണ്ട്. റൈസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ ഇച്ചിരി ശോകം വരുന്നത്. റൈസ് ഇച്ചിരി ഉള്ളു, എനിക്കൊന്നും മുഴുക്കത്തില്ല, തുറന്ന് പറയാമല്ലോ. വളരെ കുറവാണ്. പക്ഷേ ബിരിയാണി കൊള്ളാം. എനിക്ക് ഞാൻ കൂടുതലായിട്ട് മസാല കിട്ടിയില്ല, അതുകൊണ്ട് സ്പൈസിൻ്റെ കാര്യം സ്പൈസിൻ്റെ കാര്യം എനിക്ക് അത്രയും കൊണ്ട് അറിയത്തില്ല. എന്തായാലും ഉഗ്രം ബിരിയാണി സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കേണ്ട തന്നെ ബിരിയാണി തന്നെ കേട്ടോ. ഇനി എന്തായാലും ഇവിടുത്തെ മിക്സഡ് ഫ്രൈഡ് റൈസിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ സ്വന്തം അമ്മൂസ് വരുന്നുണ്ട്. അപ്പോൾ അമ്മയും മോനും ചിക്കൻ ബിരിയാണി മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ ഫ്രൈഡ് റൈസ് മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ വേണ്ട മുട്ടയുണ്ട്, പിന്നെ മട്ടൻ്റെ ചെറിയ പീസസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രോൺസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അത്രയും. സാധാ ഒരു ഫ്രൈഡ് റൈസോ, പിന്നെ പ്രോൺസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവരുടെ ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹം. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു മീഡിയം ഒരു ഫ്രൈഡ് റൈസ്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 190 രൂപയുടെ ഒരു ബിരിയാണി ഇവിടുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും റൈസ് മുഴുക്കത്തില്ല. വീണ്ടും ഹാഫോ അല്ലെങ്കിൽ ഫുള്ളോ വാങ്ങണം. ഞാനും അമ്മയും രണ്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഫുള്ള് വാങ്ങി. ഇതിന് 120 രൂപയാണ് ഒരു ബിരിയാണിക്ക്. ചിക്കൻ ബിരിയാണിക്കൂടെ വില വരുന്നത് 190 രൂപയാണ്. നല്ല മുഴുത്ത പീസൊക്കെ തന്നെ ഒരു മുട്ടയുണ്ട്. പക്ഷേ റൈസ് ഭയങ്കര എന്തോ തന്നെ ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ്ട് അടുത്തൊരു ഫുള്ളും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കാണ്. ബിരിയാണി ടേസ്റ്റ് തന്നെ ഒരു കുഴപ്പമില്ല, നല്ല ബിരിയാണിയൊക്കെ തന്നെ അല്ലേ അമ്മ? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ റൈസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞത്. എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂരിലെ കടികളെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ. തൃശ്ശൂർ എനിക്ക് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ളവരുടെയെല്ലാം അകവഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ടുകളെല്ലാം ലൈക്ക് ആയും ഷെയർ ആയും ഷെയർ ആയും ഫോളോ പറമ്മ ഫോളോ ആക്കി മാറ്റുക. അപ്പോൾ എല്ലാവരോടും ഏറെ സന്തോഷം, ഏറെ സ്നേഹം.